ഇതുണ്ട്, കരിമീൻ വറുത്തതില്ല, ഓൺലി അയില പൊരിച്ചത്. അപ്പോൾ എല്ലാവർക്കും നമസ്തേ, ഞാൻ നിങ്ങളുടെ സിന്ധു സതീശൻ. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് അയില പൊരിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഏറ്റവും നല്ല രുചികരമായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ള ടിപ്സാണ് ഞാൻ ഇതിന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കൊണ്ട് ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ മറന്നുപോയി, എൻ്റെ അനിയത്തിൻ്റെ മോൻ ആദികേശവ്, ഞാൻ പൊന്നൂസ് എന്നാണ് വിളിക്കാറ്. ഞാനല്ല, പൊന്നൂസിനെ അറിയുന്നവരൊക്കെ പൊന്നൂസ് എന്നാണ് വിളിക്കാറ്, ആരും ആദികേശവ് എന്ന് വിളിക്കാറില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, സിന്ധുമ്മ അങ്ങനെ മാത്രം പറഞ്ഞപ്പോൾ പോരാ, സിന്ധുമ്മ ഇത് പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടി പറയണം. അപ്പോഴാണ് സിന്ധുമ്മ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി മറന്നു പോകരുത് പറഞ്ഞിട്ട്, അപ്പോൾ ഞാൻ മറക്കാതെ പറഞ്ഞിട്ടുണ്ട്. പൊന്നൂസേ, പൊന്നൂസ് ഇത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സംസാരിച്ച് അധികം പോരടുപ്പ്, നമുക്ക് കിച്ചണിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഒരു ടീസ്പൂൺ ക്രഷ്ഡ്, ഒരു ഒന്നേകാൽ എടുക്കുക, ഒരു ഒന്നേകാൽ ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. ഇത് ഞാൻ സാധാരണ കടയിൽ നിന്ന് സാധാരണ മുളക് തന്നെ മേടിച്ചിട്ട് വറുത്ത് അത് തണുപ്പിച്ച് പൊടിച്ചെടുത്തതാണ്. നല്ല ഫ്രഷ് സാധനമാണ്. ഒരു ടീസ്പൂൺ ഫിഷ് മസാല, ഇതും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്, കടയിൽ നിന്ന് മേടിച്ചതൊന്നല്ല. കാൽ ടീസ്പൂൺ കുരുമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന്, അര ടേബിൾ സ്പൂൺ എന്നല്ല, ഉപ്പ് എത്ര വേണ്ട ആ ഒരു കണക്കിനായിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പുളിവെള്ളമാണ് എടുത്തിട്ടുള്ളത്, ചെറിയൊരു നെല്ലിക്കേൻ്റെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്, കാണുന്നില്ലേ? ഉപ്പ് നോക്കണം, ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. ഒരു നുള്ള ഉപ്പും കൂടി ആവശ്യമാണ്. ഇപ്പൊ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി കൊടുക്കണം, അത് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൊരിക്കാനായിട്ട് മൂന്ന് അയിലയാണ് എടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് തന്നെ പൊരിക്കുന്ന, വേണ്ടവർക്ക് ഇത് ഒരു കഷ്ണം കഴിച്ചിട്ട് രണ്ട് കഷ്ണം ആക്കിയിട്ട് എടുത്തിട്ട് ചെയ്യാം. ഞാൻ പക്ഷേ ഇത് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നത്. മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സ്പൂണും കൊണ്ട് എളുപ്പമല്ല ആക്കാൻ വേണ്ടിയിട്ട്, ഇത് കൈയും കൊണ്ടാക്കുന്നത് തന്നെയാണ് എളുപ്പം. അപ്പം അങ്ങനെ ചെയ്യാം. ഇതിനകത്തേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. കുറച്ചും കൂടി പുളി ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്തേക്ക് ഞാൻ കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. സ്ഥലവും സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അവരോരോ വീട്ടിൽ തന്നെ കറിവേപ്പ് നട്ടു വളർത്തുന്ന ഏറ്റവും നല്ലത്. ഇപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് മരുന്നൊക്കെ അടിച്ചതായിരിക്കും മേ ബി. ഞാനിപ്പം മാർക്കറ്റിൽ തന്നെ മെഡിക്കൽ ഇടയ്ക്ക് നമ്മളെ കടയിലേക്ക് വരുന്നൊരു മീശാണുണ്ട്, അവർ ചിലപ്പോൾ കൊണ്ടുതരാറുണ്ട്, ഇല്ലെങ്കിൽ ഫുൾ ടൈം മാർക്കറ്റിൽ തന്നെ മേടിക്കാറ്. ഇത് ഞാനിപ്പോൾ കാമണിക്കൂറായിട്ട് മസാലയൊക്കെ പിടിച്ചുവെക്കണം, മാരിനേറ്റ് വെച്ച് തന്ന്. ഇപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം.
ഒരു പാൻ വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമാണെങ്കിൽ പിന്നെ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ബാക്കി മസാല വരുന്ന മസാല ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കണം. തീ കുറച്ച് കൊടുത്തിട്ടില്ലേ, ചെറിയ തീയിൽ തന്നെ പോകട്ടെ, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അരച്ച് വേവിക്ക. ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിടുമ്പോൾ പൊട്ടാതെ ശ്രദ്ധിക്കണം. പതിയെ 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 എടുത്ത് മറിച്ചിടണം. എനിക്കും എടുക്കാൻ കിട്ടുന്നില്ല. ഇത് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മറ്റു ഭാഗം വെന്ത് വരട്ടെ. കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. അടച്ച് വേവിക്കാം. ഈ ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴും പൊട്ടാതെ ശ്രദ്ധിക്കണം. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീൻ പൊരിച്ചതിൻ്റെ സ്റ്റൈൽ അങ്ങ് മാറും. വെറും മുള്ളു മാത്രമായിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അയല പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ മീൻ പൊരിച്ചത് ഉണ്ടാക്കി നോക്കുക. അയലയല്ല, ഏത് മീനായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. നല്ലൊരു രുചിയാണ്, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. അപ്പോഴാണ് ഞാൻ ഉണ്ടാക്കുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ തേടിയെത്തും. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും, നല്ലൊരു റെസിപ്പിയുമായിട്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിനങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.